എൻ പി മുഹമ്മദിൻ്റെ ഉള്ളൊരുക്കം എന്ന കഥയുടെ വിശകലനം ജനിച്ചു വളർന്ന ദേശം സമൂഹം ഇവയെ അക്ഷരങ്ങളിലൂടെ വരച്ചിട്ട കഥാകാരനാണ് എൻ പി മുഹമ്മദ് മുസ്ലിം ജീവിത ചിത്രങ്ങൾ പൂർണതയിലേക്ക് എന്ന് പറയാം മുസ്ലിം സമുദായത്തിലെ ഗാർഹിക ജീവിതത്തെ നർമ്മം കലർത്തി അവതരിപ്പിച്ച് ജനശ്രദ്ധ നേടി ഹിരണ്യ എന്ന ഇദ്ദേഹത്തിൻ്റെ നോവൽ പ്രസിദ്ധമാണ് പുരാണ കഥാപാത്രങ്ങളെ ആധുനിക സാഹചര്യത്തിൽ വിലയിരുത്തുകയാണ് ഹിരണ്യ കശിപുവിൽ എൻ പി മുഹമ്മദ് ഇരുപത്തഞ്ചോളം പുസ്തകങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് എൻ പി മുഹമ്മദും എം ടിയും ചേർന്ന് എഴുതിയ നോവലാണ് അറബി പൊന്ന് തൊപ്പിയും തട്ടവും എന്ന ഇദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിക്ക് മദിരാശി സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ കണ്ണ് എന്ന നോവൽ ആദ്യത്തെ പരിസ്ഥിതി നോവലായി കണക്കാക്കുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളൊന്ന് പറയാം നോവൽ വിഭാഗത്തിൽ വരുന്നത് ദൈവത്തിൻ്റെ കണ്ണ് എണ്ണപ്പാടം മരം ഹിരണ്യകശിപു അറബി പൊന്ന് അത് എം ടിയും ചേർന്ന് എഴുതിയതാണ് പിന്നെ തങ്കവാതിൽ ഗുഹ നാവ് പിന്നെയും എണ്ണപ്പാടം മുഹമ്മദ് അബ്ദുറഹിമാൻ പഠനം തുടങ്ങിയ നോവലുകളാണ് ഇനി കഥാസമാഹാരത്തിൽ വരുന്നത് പ്രസിഡൻറ്റിൻ്റെ ആദ്യ മരണം പിന്നെ എൻ പി മുഹമ്മദിൻ്റെ കഥകൾ എന്ന പുസ്തകം ഡീ കോളനൈസേഷൻ അല്ലെ എൻ്റെ പ്രിയപ്പെട്ട കഥകൾ നിരൂപണം എഴുതിയിട്ടുണ്ട് ഇദ്ദേഹം മാനുഷികം പുകക്കുഴലും സരസ്വതിയും മന്ദഹാസത്തിൻ്റെ മൗനരോദനം വീരരസം സി വി കൃതികളെ സെക്യുലർ ഡെമോക്രസിയും ഇന്ത്യയിലെ മുസ്ലിങ്ങളും പിന്നെ ബാലസാഹിത്യം എഴുതിയിട്ടുണ്ട് അവർ നാലു പേർ ഉപ്പും നെല്ലും കളിക്കോപ്പുകൾ കളിപ്പാനീസ് തുടങ്ങിയവ ഇതുകൂടാതെ അദ്ദേഹം ഒരു വിവർത്തനം എഴുതിയിട്ടുണ്ട് ഇസ്ലാം രാജമാർഗം ഇത് അലി ഇസ്സത്ത് ബെഗ്രോവിച്ച് അവരുടെ കൃതിയാണ് മലയാളത്തിലേക്ക് എൻ പി മുഹമ്മദ് വിവർത്തനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജൂലൈ ഒന്നിനാണ് ഇദ്ദേഹം ജനിച്ചത് രണ്ടായിരത്തി മൂന്ന് ജനുവരി രണ്ടിന് ഇദ്ദേഹം നമ്മെ വിട്ട് പോയി ഇനി നമുക്ക് ഉള്ളുരുക്കം എന്ന ചെറുകഥയിലേക്ക് വരാം രോഗമെന്നത് ആർക്കും എപ്പോഴും വരാവുന്ന ഒന്നാണ് ഒരു രോഗിയെ എങ്ങനെ പരിപാലിക്കുന്നു മറ്റുള്ളവർ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ഈ കഥയിൽ വ്യക്തമാണ് കുഷ്ഠം എന്ന രോഗം ഒരു കുടുംബത്തിലും അംഗങ്ങളിലും ഉണ്ടാക്കുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കുട്ടിമോൻ എന്ന ഒരു കൊച്ചു കുട്ടിയുടെ വീക്ഷണകോണിലൂടെ അവതരിപ്പിക്കുകയാണ് എൻ പി മുഹമ്മദ് ഉള്ളൊരുക്കം എന്ന കഥയിൽ ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ മനസ്സ് അറിഞ്ഞ എഴുത്തുകാരൻ എന്നിവിടെ പറയാം നമുക്ക് കാരണം കുട്ടികളുടെ നിഷ്കളങ്കമായ കണ്ണ് അതേപോലെ തന്നെ അവരുടെ മനസ്സ് അത് വായിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത് നമുക്ക് പകർത്തി തരുന്ന ഒരു എഴുത്തുകാരനായിട്ട് നമുക്ക് ഈ കുട്ടിമോൻ്റെ അവതരണത്തിലൂടെ കഥാപാത്രത്തിലൂടെ എൻ പി മുഹമ്മദ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് വ്യക്തമാണ് അത് വായിക്കുമ്പോൾ തന്നെ അതുകൊണ്ടാണ് കുട്ടിമോൻ്റെ ലോകമാണ് ഈ കഥ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഉള്ളുരുക്കം എന്ന കഥ കുട്ടിമോൻ്റെ ലോകമാണെന്ന് പറയാം വാർദ്ധക്യവും രോഗവും അന്യവൽക്കരണവും ഉള്ളൊരുക്കം എന്ന കഥയുടെ പ്രധാന പ്രമേയമാണ് കുട്ടിമോൻ്റെ കുടുംബം കുടുംബത്തിലടങ്ങുന്ന അംഗങ്ങളെ ഉമ്മ ഉപ്പ പിന്നെ വിവാഹിതയായ ഒരു സഹോദരി സഹോദരിയുടെ പേര് പാത്തു എന്നാണ് പിന്നെ ഒരു മൂത്താപ്പയും അമ്മായിയും ഇവരാണ് കുട്ടിമോൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ പെരുന്നാളിന് മാത്രം വീട്ടിലെത്തുന്ന ഒരു ഒരതിഥിയായിരുന്നു ആ കുട്ടിമോൻ്റെ അവൻ കുട്ടിമോന് അവൻ്റെ ഉപ്പ അങ്ങനെ ദൂരെ ജോലിക്ക് പോയ ഉപ്പ എന്തെങ്കിലും വിശേഷ അവസരങ്ങളിൽ മാത്രമാണ് വീട്ടിലേക്ക് എത്താറുള്ളത് എന്നാൽ അവർക്ക് ആഘോഷമാണ് ഉപ്പ എത്തുന്ന ആ സമയമൊക്കെ കുടുംബത്തിൽ വളരെ കരുതലോടെ സ്നേഹത്തോടെ പരിപാലിക്കുന്ന ആളാണ് കുട്ടിമോൻ്റെ ഉമ്മ കുട്ടിമോന് എന്തിനൊരു കൂട്ടായിരുന്നു സഹോദരിയായ പാത്തു മൂത്താപ്പയ്യ അമ്മായിയും കുടുംബാംഗങ്ങളാണ് എങ്കിലും അവരുടെ ആ വീട്ടിലല്ല ഇവർ താമസിക്കുന്നത് ഇവർ താമസിക്കുന്ന വീട്ടിൽ നിന്ന് കുറച്ചകലെ ഒരു ഓല കൊണ്ട് മറച്ചു കെട്ടിയ കൂരയിലാണ് മൂത്താപ്പയ്യ അമ്മായിയും താമസിക്കുന്നത് കുട്ടിമോൻ കളിക്കുമ്പോൾ അമ്പിപ്പയ്യനെ പ്ലാവില കൊണ്ടുണ്ടാക്കി കൊടുക്കാറുണ്ട് പാത്തും അത് വെച്ചാണ് കാള മോരി പോത്ത് പശു തുടങ്ങിയവയൊക്കെ ആ ഇത് വെച്ച് ഇല വെച്ചിട്ട് ഉണ്ടാക്കാൻ പാത്തുവിനെ അറിയാം അത് വലിയ ഇഷ്ടമാണ് കുട്ടിമോന് അന്നൊരു ഒരു ദിവസം അവൻ കളിക്കുകയാണ് അപ്പം അവനൊരാഗ്രഹം അമ്പിപ്പയ്യനെ ഉണ്ടാക്കണമെന്ന് പക്ഷേ ആ സമയത്ത് പാത്തുവിനെ അവിടെ ഒന്നും കണ്ടില്ല അവൻ കുറേ തിരഞ്ഞു പക്ഷെ എവിടെയും കാണാൻ കഴിഞ്ഞില്ല കണ്ടെത്തിയില്ല പാത്തുവിനെ പകരം ഉമ്മയോട് അമ്പിപ്പയ്യനെ ഉണ്ടാക്കി തരാൻ പറയുകയാണ് ആ സമയത്ത് ഉമ്മ ജോലിയിലായിരുന്നു മീൻ നന്നാക്കുകയായിരുന്നു ഉമ്മ അവനോട് അവിടെ പോകാൻ പറയുകയാണ് വഴക്ക് പറയുകയാണ് പറമ്പിൽ നിന്ന് പ്ലാവിലെ ശേഖരിച്ച് നടക്കുന്ന സമയത്താണ് കുട്ടിമോൻ പുളിമരത്തിനപ്പുറത്ത് ഒരു ഓലമേഞ്ഞ ഷെഡ് ആ കൂര ശ്രദ്ധയിലേക്ക് പെടുന്നത് അപ്പോഴാണ് ഓർമ്മ വന്നത് ആ താത്ത അല്ലെങ്കിൽ പാത്തു സഹോദരിയായ പാത്തു ഉമ്മയും എനിക്ക് അമ്പിപ്പയനുണ്ടാക്കി തരുന്നില്ല ഇനിയിപ്പോൾ ഉള്ളത് ആ കൂരയിൽ താമസിക്കുന്ന മൂത്താപ്പയും അമ്മായി ആ ചിന്തയാണ് ഇനി കുട്ടിമോൻ്റെ മനസ്സിലേക്ക് വരുന്നത് പക്ഷേ ആ വീട്ടിലേക്ക് അവർ താമസിക്കുന്ന മൂത്താപ്പയും അമ്മായിയും താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് ഇതുവരെ കുട്ടിമോനോ പാത്തുവോ ആരും പോയിട്ടില്ല ഉമ്മയുടെ വിലക്ക് കാരണം ആ പുളിമരത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോലും അവർ ഒന്ന് എത്തിപ്പാളി നോക്കുക പോലും ചെയ്യില്ല പേടിയാണ് അമ്മ ചീത്തോയും തനിക്ക് അമ്പിപ്പയ്യനെ ഉണ്ടാക്കിത്തര ഇനി മൂത്താപ്പയും അമ്മായി ഉണ്ടെന്ന ചിന്തയോടെ ഉമ്മ കാണാതെ കുട്ടിമോൻ ആ കോരയിലെത്തുകയാണ് മൂത്താപ്പ അവനെ കണ്ടപ്പോൾ തന്നെ ചിരിച്ചു എന്നാൽ അമ്മായി ഇന്നേ വരെ ചിരിച്ച് അവൻ കണ്ടിട്ടില്ല ഇപ്പോഴും അതുതന്നെ അവസ്ഥ എനിക്ക് കുറേ പയ്യനെ ഉണ്ടാക്കിത്തരണം എന്നവൻ നിഷ്കളങ്കമായി ആവശ്യപ്പെടുകയാണ് അവിടെയാണ് ആ കുട്ടികളുടെ മനസ്സ് ഓലയിൽ നിന്ന് ഈർക്കിൽ ചീന്തിയെടുത്ത് അമ്മായി കാള പയ്യ് എന്നിവയൊക്കെ ഉണ്ടാക്കി അവന് നൽകാൻ നോക്കുന്ന സമയത്ത് ഉണ്ടാക്കി വയ്ക്കുകയാണ് അങ്ങനെ അവന് കൊടുത്തില്ല കേട്ടോ അതിന് മുന്നേ ഉമ്മ പെട്ടെന്ന് അവിടേക്ക് ഓടിക്കതച്ചെത്തുകയാണ് ദേഷ്യവും ഭയവും ചേർന്നുള്ള ഉമ്മയുടെ ആ നിൽപ്പ് കണ്ട് ആ മയും മൂത്താപ്പയും കുട്ടിമോനും ഒക്കെ പേടിച്ചു കിതച്ചുകൊണ്ടാണ് ഉമ്മ നിൽക്കുന്നത് അത് വക വയ്ക്കാതെ കുട്ടിമോൻ ആ കാളകളെയൊക്കെ പെറുക്കിയെടുക്കുകയാണ് വേഗം എടുത്ത് എടുത്തവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ് ഉമ്മയുടെ ഉമ്മ നിൽക്കുന്ന സ്ഥലത്ത് കൂടെ തന്നെ അപ്പോഴേക്കും ഉമ്മ അവൻ്റെ കയ്യിൽ നിന്ന് അമ്പിപ്പയ്യനെ നശിപ്പിച്ച് ദൂരേക്ക് എറിഞ്ഞ് കളയുകയാണ് എറിഞ്ഞു എന്നാണ് അതിൽ പറയുന്നത് കുട്ടിമോനെ അടിക്കുകയും അവൻ അവിടുന്ന് പിടിച്ച് വലിച്ച് കൈക്ക് പിടിച്ച് വലിച്ച് ഇഴച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തിയ എത്തുന്ന സമയത്ത് പാത്തു നടന്നു വരുന്നത് കാണുന്നുണ്ട് ഉമ്മ അപ്പോൾ ഉമ്മ പാത്തുവിനെയും ദേഷ്യം പറയുന്നുണ്ട് കാല് കല്ലൊടിക്കൂ എന്നും എവിടെയും പറയാതെ പോകരുത് എന്നൊക്കെ ഉമ്മ അവിടെ പറയുന്നുണ്ട് പിടിച്ചു വലിച്ചപ്പോൾ ഉണ്ടായ വേദന കുട്ടിമോനെ സങ്കടപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പാത്തു അവനെ ആശ്വസിപ്പിക്കുകയാണ് പാത്തു എന്ന കഥാപാത്രം വിവാഹിതയാണെങ്കിലും കുട്ടിത്തം മാറാത്ത ആളായിട്ടാണ് എൻ പി മുഹമ്മദ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കുട്ടിമോനോടൊപ്പം കളിക്കുന്നതും അതേപോലെ ഉപ്പ വരുന്ന സമയത്ത് മുറ്റത്തെത്തിയപ്പോൾ കാറ് കണ്ട് കാർന്ന് ഉറക്കെ വിളിച്ച് ഉമ്മയെ വിളിക്കുന്നത് അതൊക്കെ ഒരു കുട്ടിത്തത്തിൻ്റെ അടയാളമായിട്ട് നമുക്ക് കാണാം മൂത്താപ്പ പറയുന്ന ഒരു വാചകമുണ്ട് പാത്തു വിവാഹിതയായി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് അതിലൂടെയാണ് വിവാഹം എന്നൊരു സൂചന നമുക്ക് ലഭിക്കുന്നത് അല്ലാതെ എൻ പി മുഹമ്മദ് ഈ കഥയിൽ എവിടെയും പാത്തുവിൻ്റെ വിവാഹമോ ഒന്നും എടുത്തു പറയുന്നില്ല കേട്ടോ ഈ ഒരു സൂചന മാത്രമാണ് അതിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അവൾ വിവാഹിതയാണ് എന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു പോവുക അതാണവിടെ ആ ഒരു ചടങ്ങ് ആയിട്ട് പറയുന്നത് അന്നത്തെ മുസ്ലിം സമുദായത്തിലെ ഒരു വിവാഹ രീതി അങ്ങനെയാണ് എന്ന് ചിലപ്പോൾ അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കാൻ ശ്രമിച്ചതാകാം പാത്തുവിനേയും കുട്ടിമോനെയും ഉമ്മ അകത്താക്കി വാതിലടയ്ക്കുകയാണ് രാത്രി ഒരു സ്വപ്നം കണ്ട് പാത്തു ഉറക്കെ കരയുന്നുണ്ട് ആ സ്വപ്നം ഇതായിരുന്നു ആകാശത്തു നിന്ന് ഒരാൾ താഴേക്ക് നോക്കുകയാണ് ആ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ അവയവങ്ങൾ താഴേക്ക് കൊഴിഞ്ഞ് വീഴുന്നതായിട്ട് അയാളുടെ കയ്യ് കാല് വിരലുകൾ ഇവ അടർന്ന് വീഴുന്ന ഓരോ അവയവങ്ങളും അങ്ങനെ താഴേക്ക് ഒടുവിൽ തല മാത്രം ആകാശത്ത് ബാക്കിയാവുകയാണ് ആകാശത്ത് നിന്ന് ആ രണ്ട് കണ്ണുകൾ താഴേക്ക് തുറച്ചു നോക്കുകയാണ് അത് മൂത്താപ്പയുടെ കണ്ണുകളാണ് എന്ന് പാത്തു തിരിച്ചറിയുന്നു അത് ആ ഒരു ചിന്ത വന്നപ്പോഴേക്കും അവൾക്ക് ആകെ ഭയമായി പേടിച്ച് വിറച്ചിരിക്കുകയാണ് രണ്ടുപേരും കുട്ടികൾ ഇത് കണ്ട് കുട്ടികളെ ഉമ്മ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ ഒരു രംഗം അവതരിപ്പിച്ചതിലൂടെയാണ് എൻ പി മുഹമ്മദ് കുഷ്ടം എന്ന രോഗത്തിൻ്റെ ഭയാനകതയെ നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു അവതരണം അല്ലാതെ കുഷ്ഠരോഗിയാണ് മൂത്താപ്പ എന്ന് ഈ ഒരു കഥാഭാഗത്തെ എവിടെ ഒരു വരിയിലൂടെ ഒരു വാക്കിലൂടെ പോലും എൻ പി മുഹമ്മദ് വ്യക്തമാക്കുന്നില്ല എന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഉള്ളൊരുക്കം എന്ന പേര് ഇവിടെ വളരെ യോജ്യമാണെന്ന് നമുക്ക് കാണാം ഓരോരുത്തരുടെയും ആ ഒരു മനസ്സിലെ ചിന്ത ഉരുകുന്ന മനസ്സോടുകൂടിയാണ് അവർ ഈ ഒരു രോഗത്തിൻ്റെയും യോഗി രോഗിയെയും കാണുന്നത് എന്ന് നമുക്ക് കഥ വായിക്കുമ്പോൾ വ്യക്തമാകും ഉമ്മയുടെ മനസ്സിലൂടെയും കുട്ടിമോൻ്റെ മനസ്സിലൂടെയും ഒക്കെ അതേപോലെ ഉപ്പയുടെ കുട്ടിമോൻ്റെ ഉപ്പയുടെ മനസ്സിലൂടെയൊക്കെ ഒമ്മായിയുടെ മനസ്സെല്ലാം ഉള്ളൊരുക്കമാണ് അവിടെ നമ്മൾ കാണുന്നത് മനസ്സ് വിഷമമാണത് അപ്പോൾ ആർക്കും അതേപോലെ ഉമ്മ പറയുന്നൊരു വാക്കുണ്ട് അവിടെ വാചകമുണ്ട് ആർക്കും മൂത്താപ്പയ്ക്ക് വന്ന പോലൊരു രോഗം കൊടുക്കല്ലേ റബ്ബേ എന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ് ഉമ്മ അവിടെ ഉമ്മ തന്നെയാണ് മൂത്താപ്പയ്ക്കുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കുന്നത് അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല കുട്ടികളെ അവരിൽ നിന്ന് അകറ്റുന്നത് ഉൾ ഭയമാണ് ഉമ്മയ്ക്ക് എന്ന് നമുക്ക് കണ്ടെത്താനാകും പിറ്റേന്ന് ഉമ്മ കാര്യത്തിനെ വിളിച്ച് അവൻ്റെ കയ്യിൽ ഒരു കത്തെഴുതി കൊടുക്കുന്നുണ്ട് ഇത് കുട്ടിമോൻ കാണുന്നുണ്ട് അവൻ ആ കാര്യത്തിൻ്റെ കയ്യിൽ കത്ത് കൊടുത്ത് ഉമ്മ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോരുന്നതും കുട്ടിമോൻ കാണുന്നുണ്ട് ഉപ്പയ്ക്കുള്ള കത്തായിരുന്നു അത് അത് എങ്ങനെ മനസ്സിലാവുന്നു എന്നത് കുറച്ച് സമയം കഴിഞ്ഞ് ഉപ്പയുടെ കാറ് വരുന്നുണ്ട് അതിലൂടെ നമുക്കത് വ്യക്തമാകും കാറിൽ ഉപ്പ എത്തുന്നതിലൂടെ ഉപ്പ വന്നാൽ അവർക്ക് എപ്പോഴും ആഘോഷമാണ് ഉണ്ടാക്കാറുള്ളത് എന്നാൽ ഇത്തവണ കുട്ടിമോരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വന്ന പാടെ ഉപ്പ കാറിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ് പെട്ടെന്ന് പുറത്തുപോയ ഉപ്പ ഒരു മോലിയർ കുട്ടിയുമായി തിരിച്ചെത്തുന്നുണ്ട് എല്ലാവരും നോക്കി നിൽക്കേ തന്നെ മൂത്താപ്പയെയും കാറിൽ കയറ്റി ഉപ്പ പോകുന്നതാണ് കുട്ടിമോൻ കാണുന്നത് അവിടെ സ്വന്തം ജ്യേഷ്ഠനോടുള്ള ആത്മബന്ധമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അബൂ എന്ന വിളി ഒരു വിളിയുണ്ട് അവിടെ അബൂ എന്ന് വിളിച്ച് മൂത്താപ്പ ഉപ്പയോടുള്ള സ്നേഹം ഇതൊക്കെ കുട്ടിമോൻ കണ്ട് അറിയുകയാണ് കുട്ടിമോൻ്റെ കാഴ്ചയാണ് കേട്ടോ ഈ സ്നേഹമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് പോകുന്ന വഴി മൂത്താപ്പ ചോദിക്കുന്നുണ്ട് ഈ സൂക്കേട് പരക്കൂ അബു എന്ന് അപ്പോൾ ഉപ്പ പറയാണ് ഇത് പരക്കുന്ന അസുഖമല്ല എന്നാണ് ഉപ്പയുടെ മറുപടി അപ്പോൾ ഒരാഗ്രഹം മൂത്താപ്പ അറിയിക്കുകയാണ് ഉപ്പ അസുഖം പരക്കില്ലെന്ന് പറഞ്ഞപ്പോൾ കുട്ടിമോൻ്റെ തലയിൽ ഒന്ന് തൊടാൻ വലിയ ആഗ്രഹമുണ്ട് വലിയ ഭൂതിയുണ്ട് മൂത്താപ്പയ്ക്ക് എന്നറിയിച്ചു എന്നാലിത് കേട്ടപാടെ ഉമ്മ പേടിക്കുകയാണ് ഉമ്മ സമ്മതിച്ചില്ല അതിന് അങ്ങനെ മൂത്താപ്പയും അമ്മായിയും പിറകിലും ഉപ്പ മുന്നിലുമായി കാറില് കയറിയിരുന്നു അതെല്ലാം കണ്ട് കുട്ടിമോൻ്റെ മനസ്സിലെ വിങ്ങൽ വീർപ്പുമുട്ടൽ വീർപ്പുമുട്ടൽ വായനക്കാരനും അനുഭവിക്കാൻ നൽകിക്കൊണ്ട് ഈ കഥയെ നല്ല മനോഹരമായൊരു പര്യവസാനമായിട്ട് നല്ലൊരു വായനക്കാരനെ ആസ്വാദ്യകരമായിട്ടൊരു മനസ്സിലെ ഉള്ളൊരുക്കം വായനക്കാരിലേക്കും ഏൽപ്പിച്ചുകൊണ്ട് കഥാകാരൻ അവതരിപ്പിച്ചൊരു ഭാഗം അവസാന രംഗത്തിലും കുട്ടി മോനൊരു സംശയമുണ്ട് എന്താണ് മോത്താപ്പയ്ക്കുള്ളത് എന്ന് എന്താണ് ഇനി സംഭവിക്കുക എന്നൊക്കെ ഇങ്ങനെ കുഷ്ടം എന്ന രോഗത്തെ അതിൻ്റെ ഭയാനകതയെ നേരിട്ട് പറയാതെ കഥാകൃത്ത് വായനക്കാരനെ ഹൃദ്യമായ രീതിയിൽ അവതരിപ്പിച്ച് തന്നിരിക്കുകയാണ് ഉള്ളൊരുക്കം എന്ന കഥയിൽ ഈ ഉള്ളൊരുക്കം വായനക്കാരിലേക്കും പകർന്ന എൻ പി മുഹമ്മദ് കഥയെ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു